നമസ്കാരം. പുരുഷന്മാർക്കായി കണ്ടെത്തിയതും എന്നാൽ ഇന്ന് സ്ത്രീകൾ ഉപയോഗിക്കുന്നതുമായ പല വസ്തുക്കളും ഇന്ന് വിപണിയിലുണ്ട്. അത്തരത്തിൽ ഒരു വസ്തുവാണ് സാനിറ്ററി പാഡുകൾ. ഇത് ആദ്യം കണ്ടെത്തിയത് തന്നെ പുരുഷന്മാർക്ക് വേണ്ടിയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്താണ് ഇതിൻ്റെ ആവശ്യം ആദ്യം ഉണ്ടാകുന്നത്. ആ സമയത്ത് വെടിയുണ്ട കൊണ്ട് പരിക്കേൽക്കുന്ന സൈനികരുടെ മുറിവുകൾ വെച്ചുകെട്ടാൻ വേണ്ടിയാണ് സെല്ല് കോട്ടൺ എന്ന തരം പാഡ് ഉപയോഗിച്ച് തുടങ്ങിയത്. പിൽക്കാലത്ത് ഇത് സാനിറ്ററി പാഡുകളാക്കിയപ്പോൾ ഇത് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഉപയോഗിക്കാമെന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ തിരിച്ചറിയുകയും വിപണിയിൽ സുലഭമായി തുടങ്ങുകയും ചെയ്തു. കഥ തുടങ്ങുന്നത് ഒന്നാം ലോക മഹായുദ്ധകാലത്താണ്. യുദ്ധകാലമായതിനാൽ പഞ്ഞിക്ക് ക്ഷാമമായിരുന്നു. പഞ്ഞി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബാൻഡേഡുകൾക്കും അതുകൊണ്ട് സ്വാഭാവികമായും ക്ഷാമം. യുദ്ധത്തിൽ പരിക്ക് പറ്റിയ പട്ടാളക്കാരുടെ രക്തം വാർന്നു പോകുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ കിംബർലി ക്ലർക്ക് എന്ന കമ്പനി ഒരു ബാൻഡേഡ് ഉണ്ടാക്കി. അതും പഞ്ഞിയില്ലാത്ത തരം. കടലാസ് നിർമ്മാതാക്കളായ ഇവരുടെ ഈ പുതിയ കണ്ടുപിടുത്തം മരം സംസ്കരിച്ച് നിർമ്മിച്ചതായിരുന്നു. രക്തം ആകിരണം ചെയ്യാൻ കഴിയുമായിരുന്ന ഈ വസ്തുവിനെ ഇവർ സെല്ലു കോട്ടൺ എന്ന് വിളിച്ചു. പഞ്ഞിയേക്കാളും അഞ്ചിരട്ടി ആകിരണശേഷിയുള്ള ഈ ബാൻഡേഡിന്റെ വില പഞ്ഞി ബാൻഡ് എയ്ഡിന്റെ നേർപകുതി. സർക്കാരിനും റെഡ് ക്രോസിനും ഇത് വേണോ വേണ്ടോയോ എന്ന തീരുമാനം എടുക്കാൻ ശങ്ക ഒട്ടുമേയില്ലായിരുന്നു. അങ്ങനെ അമേരിക്കയിലെ യുദ്ധവകുപ്പിനും റെഡ് ക്രോസിനും ഒരു ഡോളർ പോലും ലാഭമുണ്ടാക്കാതെ ഈ കമ്പനി സെല്ലു കോട്ടൺ ബാൻഡേഡുകൾ വിതരണം ചെയ്യാൻ തുടങ്ങി. ഇനിയാണ് നേരത്തെ പറഞ്ഞ അപ്രതീക്ഷിത വഴിത്തിരിവ്. റെഡ് ക്രോസിലെ നഴ്സുമാർ ഈ സെല്ലു കോട്ടൺ ബാൻഡേഡുകൾ ഒരു പുതിയ ഉപയോഗം കണ്ടെത്തി. ആർത്തവ സമയത്ത് അവർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങി. യുദ്ധം കഴിഞ്ഞു. ബാൻഡേഡുകളുടെ ഒരു അധ്യായവും. യുദ്ധകാലത്ത് നിരവധി ജീവനുകൾ രക്ഷിക്കാൻ സാധിച്ച ഈ ഉൽപ്പന്നത്തിന് യുദ്ധകാലത്തിനു ശേഷം പണിയൊന്നും ഇല്ലാതായി. സെല്ലു കോട്ടൺ കൊണ്ട് ഇനി എന്ത് ഉപയോഗം എന്നത് കിംബർലി ക്ലർക്കിന് മുന്നിൽ വലിയൊരു ചോദ്യമായി ഉയർന്നു. ആർത്തവ കാലത്ത് സ്ത്രീകൾക്ക് ഈ വസ്തു കൊണ്ട് ഉപയോഗമുണ്ടാകുമെന്ന് റെഡ് ക്രോസ് നഴ്സുമാരിൽ നിന്നും മനസ്സിലാക്കിയവർ ആ വഴിക്ക് തിരിഞ്ഞു. അങ്ങനെ യുദ്ധത്തിൽ പട്ടാളക്കാർക്ക് വേണ്ടി നിർമ്മിച്ച സെല്ലു കോട്ടൺ 1920 ആകുമ്പോഴേക്കും ഡിസ്പോസിബിൾ സാനിറ്ററി പാഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെ തുണിയും മറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് ഈ പാഡുകൾ വലിയൊരു അനുഗ്രഹമായിരുന്നു. സെല്ലു നാപ് എന്ന പേരിലായിരുന്നു കിംബർലി ക്ലർക്ക് ലോകത്തിലെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ ഇറക്കാൻ തുനിഞ്ഞത്. ഇവരുടെ മാർക്കറ്റിംഗ് ഏജൻസി ഇതിൻ്റെ പേരൊന്ന് മാറ്റാൻ നിർദ്ദേശിച്ചു. നാപ്കിനിലെ നാപ് എന്നതൊക്കെ ഒഴിവാക്കി കോട്ടക്സ് എന്നതായിരുന്നു പുതിയ പേര്. കോട്ടൺ ടെക്സ്റ്റൈൽസ് എന്നതിൻ്റെ ചുരുക്കം കോട്ടക്സ്. ഉൽപ്പന്നം മാത്രം ഇറക്കിയാൽ പോരല്ലോ, ഈ പുതിയ സംഭവം ജനങ്ങളിൽ എത്തിക്കണ്ടേ. കോട്ടക്സ് കടയിൽ വെക്കാൻ കച്ചവടക്കാർ വിസമ്മതിച്ചു. പരസ്യം സ്വീകരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. വളരെ പണിപ്പെട്ടതിനു ശേഷം ലേഡീസ് ഹോം ജേണൽ എന്ന പ്രസിദ്ധീകരണം ഇതിന്റെ പരസ്യം നൽകി. അതാകട്ടെ അങ്ങുമിങ്ങും തൊടാതെയുള്ള പരസ്യവും. ഇത്തരം നിരവധി പ്രതിസന്ധികൾക്കിടയിൽ ഈ ഉൽപ്പന്നം തന്നെ നിർത്തലാക്കിയാലോ എന്ന് കിംബർലി ക്ലർക്ക് കമ്പനി ആലോചിച്ചു. ഭാഗ്യവശാൽ അവർ അത് ചെയ്തില്ല. ആദ്യകാലത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം കിംബർലി ക്ലർക്കിന്റെ കോട്ടക്സിന്റെ രാശി തെളിഞ്ഞു. 1945 ആകുമ്പോഴേക്കും അമേരിക്കയിലെ ഒരുവിധം സ്ത്രീകളും ഇത്തരം പാഡുകൾ ടാംപോണും ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീകളുടെ സ്വകാര്യ ശുചിത്വം എന്നത് വലിയൊരു വ്യവസായമായിരിക്കുന്നു. 2022 ആകുമ്പോഴേക്കും സ്ത്രീകളുടെ സ്വകാര്യ ശുചിത്വ വിപണിയുടെ വില ഏകദേശം 2.25 ലക്ഷം കോടി രൂപ എന്ന നിലയിൽ എത്തും എന്ന് അനുമാനിക്കപ്പെടുന്നു. ഉപയോഗിക്കാനും സംസ്കരിക്കാനും പരസ്യം സ്വീകരിക്കാനും ഒക്കെ മടിയില്ലാത്ത ഒരു ഉൽപ്പന്നമായിരിക്കുന്നു പാഡുകൾ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.